ഹലോ, നമസ്കാരം. വെൽക്കം ടു അഡ 247 മലയാളം. നമ്മള് ദേവസ്വം ബോർഡ് LDCയുടെ എക്സാമിനും 10th മെയിൻസിന്റെ എക്സാമിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിഗ്രി 10th, 12th ലെവൽ എല്ലാ എക്സാംസിനും ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്കുകളാണ്, SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെയാണ് റിലവൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. എനിക്ക് വന്നിട്ടുള്ള ഒത്തിരി മെസ്സേജസ് അത് തന്നെയായിരുന്നു. റിലവൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, അതിൻ്റെ ദേവസ്വം ബോർഡ് LDCയുടെ സിലബസ് അനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 5 to 10, 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കമ്പൽസറി വായിക്കണമെന്നാണ് എല്ലാ സ്റ്റുഡൻസിനോടും പറയാനുള്ളത്. ഇനി ദേവസ്വം ബോർഡിന്റെ സിലബസ് അനുസരിച്ചിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു പോസിറ്റീവ് കോട്ടോടുകൂടി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവറിത്തിങ് യു നീഡ് ഈസ് ഓൾറെഡി വിത്തിൻ യു, അല്ലേ? നമ്മളുടെ ആവശ്യത്തിനുള്ള, അല്ലെങ്കിൽ നമുക്കുള്ള കഴിവുകൾ നമ്മൾ ഒരിക്കലും തിരിച്ചറിയാറില്ല. ഏറ്റവും ഉയരത്തിൽ എത്താനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എയിമിലോട്ട് എത്താനായിട്ടുള്ള കഴിവുകൾ നിങ്ങളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയാനും അതിന് എന്താ പറയുക, അതിനെ വർക്ക് ചെയ്യിക്കാനും നിങ്ങൾക്ക് കഴിയണം. അതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എക്സാമിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് പേടിയുണ്ട്, സിലബസ് കണ്ടിട്ടൊക്കെ ഒത്തിരി പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞു. പേടിക്കേണ്ട കാര്യമില്ല, പേടിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. പകരം നമ്മുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമുക്ക് കഴിയുമെന്ന വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുക. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. SCERT സയൻസിന്റെ ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ നിന്റെ സിലബസ് ആണ് പറയുന്നത്. നമുക്ക് 3 പാർട്ടായിട്ടാണ് സിലബസ് തന്നിരിക്കുന്നത്. ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം 5 മാർക്ക് 5 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിക്ക് 5 മാർക്ക് 5 ക്വസ്റ്റ്യൻസ്, ബയോളജിക്ക് 5 മാർക്ക് 5 ക്വസ്റ്റ്യൻസ്. ഇതില് സിലബസില് ഭൗതിക ശാസ്ത്രത്തിൽ പഠിക്കേണ്ട ഭാഗങ്ങളാണ് അളവുകളും യൂണിറ്റുകളും, ചലനവും ചലന നിയമങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈദ്യുതോർജവും അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ്, അതേപോലെ വൈദ്യുതകാന്തിക പ്രേരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് ഊർജ സ്രോതസ്സുകൾ. ഇങ്ങനെ 5 പാർട്ടായിട്ടാണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് അളവുകളും യൂണിറ്റുകളും, രണ്ടാമത്തേത് ചലനവും ചലന നിയമങ്ങളും, മൂന്നാമത്തേത് വൈദ്യുതോർജം, നാലാമത്തേത് വൈദ്യുത ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ പഠിക്കേണ്ടത് ഊർജ സ്രോതസ്സുകൾ. ഇത്രയുമാണ് നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഇനി അടുത്തത് കെമിസ്ട്രിയുടെയാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെ? വിവിധ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ലോഹസങ്കരങ്ങളും പഠിക്കണം, അലോയ്സ്. മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് ബ്രോഡായിട്ടുണ്ട്, പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് പറയാനുണ്ട് അവിടെ. അപ്പോൾ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് അവിടെ പഠിക്കണം. മൂലകങ്ങൾ, ലോഹ സംയുക്തങ്ങൾ, അലോഹ സംയുക്തങ്ങൾ, കോമ്പൗണ്ട്സ്, ഇനി ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ജലം, ലായനികൾ, ജലവും ലായനിയും സൊല്യൂഷൻസ് എന്നുള്ളൊരു ഭാഗവും ഉണ്ട്. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം, കാര്യം വൈഡായിട്ട് പഠിക്കാനുള്ളത് ജീവശാസ്ത്രമാണ്. ഇതിപ്പോൾ പറഞ്ഞതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും കുറച്ചധികം നമുക്ക് പരിമിതപ്പെടുത്തിയ സിലബസ് ആണ്. കുറേ കാര്യങ്ങളും ടെൻത്ത് ലെവലിനൊന്നും ഇല്ലാത്ത കുറേ കാര്യം, ടെൻത്ത് ലെവലിനുള്ള കുറേ കാര്യങ്ങളും ദേവസ്വം ബോർഡിന് ഇല്ല, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു ആശ്വാസമാണ്. ഇപ്പോ ദേവസ്വം ബോർഡിന്റെ എക്സാമിന് സിലബസില് പ്രകാശം, ശബ്ദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫിസിക്സിൽ ഇല്ല. അതേപോലെ തന്നെ ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡിന്റെ സിലബസിൽ, പക്ഷെ പഠിക്കണം. നമ്മൾ ദേവസ്വം ബോർഡിന്റെ സിലബസില് ആറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് മൂലകങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ ആറ്റവും പഠിക്കണം. അപ്പൊ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇനി ബയോളജി എന്ന് പറയുന്നത് 5 മാർക്കിനാണെങ്കിലും അവിടെ കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നേരെ കയറി ചോദിക്കുന്നത്. ഇപ്പോൾ ബയോളജിയിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി, അതേപോലെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ്. അടുത്തത് പ്രകാശ സംശ്ലേഷണം. ഇനി മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകൾ ഓരോന്നും പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പോഷകാഹാരം, അപര്യാപ്തത രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ, ഇതാണ് നമ്മുടെ സിലബസ്. അപ്പൊ അതിൽ വലിയൊരു ഭാഗമാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഹ്യൂമൻ ബോഡിയും. ഈ രണ്ട് ഭാഗം കുറച്ച് ബ്രോഡായിട്ടുള്ളതാണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് മുഴുവനും ഈ ഭാഗത്തുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ബയോളജി പാട്ട് കുറച്ച് കാര്യമായിട്ട് തന്നെ വായിക്കാനുണ്ട്. ബാക്കി രണ്ടും കുറച്ചെങ്കിലും നമുക്ക് ലിമിറ്റ് ചെയ്ത് വായിച്ചാൽ മതി. പക്ഷേ ബയോളജി കംപ്ലീറ്റ് ആയിട്ടും കുറേ വായിക്കാനുള്ളതാണ്. ഇപ്പൊ ചാപ്റ്റേഴ്സ് നോക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വൺ ആണിത്, പാർട്ട് വൺ ഇത്, പാർട്ട് ടു. രണ്ട് ടെക്സ്റ്റ് ബുക്ക് ആണ് അഞ്ചാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റുകളിൽ. പാർട്ട് വണ്ണിലെ ടെക്സ്റ്റ് ബുക്കിന്റെ ചാപ്റ്റേഴ്സ് ആണ് സസ്യലോകത്തെ അടുത്തറിയാം, ജീവജലം. സസ്യലോകത്തെ അടുത്തറിയാം, ജീവജലം. പിന്നെയുള്ളത് മാനത്തെ നിഴൽക്കാഴ്ചകൾ. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ വരുന്നില്ല, അതുകൊണ്ട് അത് നിങ്ങൾ വായിച്ച് വെറുതെ വിട്ടാൽ മതി. ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുവാണ്, 5 മുതൽ 10 വരെയുള്ള സിലബസിലെ ടെക്സ്റ്റ്, 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി വായിക്കണം. എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാളും വായിക്കണം. ഇനി ദേവസ്വം ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ദേവസ്വം ബോർഡിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാണ്, ഈ പറയുന്ന ചാപ്റ്റേഴ്സ്, ഈ എടുത്തു പറയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ളതാണ്, ഇതിന്റെ പുറത്തൊന്നും ചോദ്യം വരാം. അപ്പൊ അതുകൊണ്ട് ഞാനീ പറയുന്ന ചാപ്റ്റേഴ്സ് മാത്രമേ വായിക്കാവൂ എന്നല്ല, ബാക്കിയുള്ളതും കൂടി സമയമുള്ള പോലെ വായിക്കണം. എടുത്തു പറയുന്ന ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഓക്കെ, മസ്റ്റ് ആയിട്ടും അതിന്റെ ഈച്ച് ആൻഡ് എവറി വേർഡ് പഠിച്ചു പോകണം. ലൈൻസ് ആയിട്ട് വായിച്ച് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അതാണ് എടുത്തു പറയുന്നത് കേട്ടോ. സസ്യലോകത്തെ അടുത്തറിയാം എന്ന ഭാഗം നമ്മൾ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ജീവജലം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സിലബസിലുള്ള ഭാഗമാണ്. ഇപ്പൊ രണ്ടും സിലബസിലുള്ളതാണ്. വിത്തിനുള്ളിലെ ജീവൻ ഇതും സിലബസില്, സസ്യലോകങ്ങള് ഫോട്ടോസിന്തസിസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഊർജത്തിന്റെ ഉറവിടങ്ങൾ അല്ലെ, ഫിസിക്സില് ഊർജവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്, ഇതും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റില് മാനത്തെ നിഴൽക്കാഴ്ചകൾ എന്ന ഭാഗത്താണ് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കുറവുള്ളത്, ബാക്കി 4 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ കുറച്ച് പോയിന്റ്സേ ഉണ്ടാവുള്ളൂ എഴുതി വെക്കാനായിട്ട്, അതൊന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും, എക്സാമിന്റെ ടൈമിൽ റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അടുത്ത പാർട്ട് 2 ടെക്സ്റ്റില് ഫസ്റ്റ് ചാപ്റ്റർ ഇത്തിരി ശക്തി ഒത്തിരി ജോലി, അത് ദേവസ്വം ബോർഡിന്റെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. ദേവസ്വം ബോർഡിന്റെ സിലബസില് 10th level എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ മസ്റ്റ് ആയിട്ടും എല്ലാ ചാപ്റ്റേഴ്സും വായിച്ചിരിക്കണം. 10th level, +2 level, ഡിഗ്രിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ടും എല്ലാ ചാപ്റ്റേഴ്സും വായിച്ചിരിക്കണം. ഇനി അറിവിന്റെ ജാലകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, വായിക്കേണ്ടതാണ് കേട്ടോ അറിവിന്റെ ജാലകങ്ങൾ. അതേപോലെ അകറ്റി നിർത്താം രോഗങ്ങളെ, നമുക്ക് ഡിസീസസ് എന്ന് പറയുന്ന പാട്ടുണ്ട് നമ്മുടെ, വൈറൽ ഡിസീസസ്, ഫംഗസ് ഡിസീസസ്, ആ ഭാഗത്ത് പഠിക്കേണ്ടതാണ്. ബഹിരാകാശ വിസ്മയങ്ങളുടെ രോഗം അല്ലെ, ബഹിരാകാശ വിസ്മയങ്ങളുടെ രോഗം, അവിടെ പ്രധാനപ്പെട്ട നമ്മുടെ നേട്ടങ്ങൾ, മുന്നേറ്റങ്ങൾ അതറിയാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ ഒന്ന് വായിക്കണം. നമ്മുടെ ശാസ്ത്രമേഖലയിൽ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള മുന്നേറ്റങ്ങൾ അറിയാനായിട്ട് ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് വണ്ണിലും പാർട്ട് ടുവിലും മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സും പറഞ്ഞു, വായിച്ചു വിടേണ്ട ചാപ്റ്റേഴ്സും പറഞ്ഞു. ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറയുന്നത് നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, ബലമോ അല്ലെങ്കിൽ വർക്ക് പവർ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. 10ാം ക്ലാസ്സൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ടും ഈ പറഞ്ഞ ചാപ്റ്റർ വായിച്ചിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കാം. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ആണ്, 6th standardലെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ആണ്. ഇവിടെ ജീവന്റെ ചെപ്പുകൾ വായിക്കേണ്ടതാണ്. മാറ്റത്തിന്റെ പൊരുൾ, ഇത് നമുക്ക് ഭൗതിക മാറ്റം, രാസമാറ്റം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഊർജവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു ചാപ്റ്റർ ആണ്, വായിച്ചിരിക്കേണ്ടതാണ്. പൂവിൽ നിന്നും പൂവിലേക്ക്, അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ അത് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ചലനത്തിനൊപ്പം, ഫിസിക്സിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ചലനത്തിനൊപ്പം. ആഹാരം ആരോഗ്യത്തിന്, ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. അതിനകത്ത് ഓരോ വേർഡിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. ആഹാരം ആരോഗ്യത്തിന് നമുക്ക് വിറ്റമിൻസ് എന്നുള്ള ഒരു ഭാഗമുണ്ട് അല്ലെ, വിറ്റമിൻസ്, അതേപോലെ തന്നെ മിനറൽസ്, ധാതുക്കള്, പോഷകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് കയറി ചോദിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. അതേപോലെ മാറ്റത്തിന്റെ പൊരുൾ വായിച്ചിരിക്കണം, ചലനത്തിനൊപ്പം പഠിച്ചിരിക്കണം. ഈ രണ്ട് ചാപ്റ്റേഴ്സ് കമ്പൽസറി ഈച്ച് ആൻഡ് എവറി വേർഡ് വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. അടുത്തത് ഒന്നിച്ചു നിൽക്കാം, ആകർഷിച്ചും വികർഷിച്ചും. ഇനി തിങ്കളും താരങ്ങളും ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ വായിച്ചു പോവുക, സമയമുള്ള പോലെ വായിച്ചു പോവുക. ചേർക്കാം പിരിക്കാം ഇമ്പോർട്ടൻ്റ് ആണ്, രൂപത്തിനും ബലത്തിനും. ഇത്രയും ചാപ്റ്റേഴ്സ്, ഈ രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ്, അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. ചേർക്കാം പിരിക്കാം ഇത് നമ്മുടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ്, അപ്പൊ അത് ഈ പറയുന്ന മിശ്രിതങ്ങൾ ഉണ്ടാക്കുന്നതും അത് പിരിക്കുന്നതും ഏതൊക്കെയാണ് മിശ്രിതങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. എക്സാം, നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക, എക്സാമിന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ തന്നെ വായിച്ചു പോവുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും വായിക്കണമെന്നല്ല, വായിക്കണം എല്ലാ കാര്യങ്ങളും, പക്ഷേ പോയിന്റ് നോട്ട് ചെയ്യുമ്പോൾ എക്സാമിന്റെ
ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു രീതിയിൽ വേണം നോട്ട് ചെയ്ത് പോകാനായിട്ട്. അടുത്തത് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് പറഞ്ഞു, ആറാം ക്ലാസ് പറഞ്ഞു, ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്, സെവൻത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആണ്. ഇതില് മണ്ണിൽ പൊന്നു വിളയിക്കാം ഈ ചാപ്റ്റർ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ സിലബസിൽ എടുത്തു പറയാത്ത കൊണ്ടാണ് ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാത്തത്. ഇത് വിളകള്, വിളകളുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. വിളകള്, അത്യുൽപാദന ശേഷിയുള്ള വിള ഇനങ്ങള്, ഗവേഷണ സ്ഥാപനങ്ങൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. എൽ ഡി സിക്ക്, എൽ ഡി സി മെയിൻസിനും അതേപോലെ തന്നെ മറ്റു പരീക്ഷകൾക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ചിരിക്കണം. പക്ഷേ ദേവസ്വം ബോർഡിന് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട്, വിളകളെ കുറിച്ചിട്ട് എടുത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വായിച്ചു വിടുക, വായിക്കാതിരിക്കരുത്, വായിച്ചു വിടണം. കാര്യം പി എസ് സിക്കൊക്കെ അത്രയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് വായിച്ചിരിക്കണം. അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെന്നേ ഉള്ളൂ. ഓക്കെ, പ്രകാശ വിസ്മയങ്ങള് നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല. അടുത്തത് ആസിഡുകളും ആൽക്കലികളും പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അന്നപഥത്തിലൂടെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. ഇത് മൂന്നും മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അടുത്തത് പാർട്ട് ടു ടെക്സ്റ്റില്, പാർട്ട് ടു ടെക്സ്റ്റിലുള്ളതാണ് നിർമ്മലമായ പ്രകൃതി, നമ്മുടെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ്, ഇത് പഠിക്കണം. ദ്രാവകത്തിലെ മർദ്ദം, വാതകത്തിലെ മർദ്ദം നമുക്ക് എടുത്തു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ സമയം പോലെ ഒന്ന് വായിച്ചു വിടുക, അതായിരിക്കും നല്ലത്. പ്രാണവായു ജീവരക്തവും, പ്രാണവായുവും ജീവരക്തവും ഹ്യൂമൻ ബോഡിയാണ്, ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ്, ഇത് മസ്റ്റ് ആയിട്ടും വായിക്കേണ്ടതാണ്. സുരക്ഷാ ഭക്ഷണത്തിലും ഇതും പഠിച്ചിരിക്കേണ്ട, ഒന്ന് വായിച്ചിരിക്കേണ്ട ചാപ്റ്റർ ആണ്. അപ്പൊ ഏഴാം ക്ലാസ്സിലെ വായിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മസ്റ്റ് ആയിട്ടും വായിക്കണം. മസ്റ്റ് ആയിട്ടും വായിക്കണം എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ലൈൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. ബാക്കിയുള്ളത് ഒന്ന് വായിച്ചു വിടണം. ഒരു എക്സാമിന് മാത്രമായിരിക്കില്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഒരുപാട് എക്സാംസിന് പഠിക്കുന്നവരുണ്ടാകും. അപ്പോൾ ടെൻത്ത് ലെവലൊക്കെ ദേവസ്വം ബോർഡിന്റെ അല്ലാതെ മറ്റു പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ സമയം പോലെ എല്ലാ ചാപ്റ്റേഴ്സും വായിക്കുക, നോട്ട് ചെയ്യുക, പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഇനി അടുത്തതാണ് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ. ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്, അപ്പൊ അതിലൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കണം. ഇതില് വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മലിനീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ചാപ്റ്റർ നോക്കേണ്ടത്. പദാർത്ഥ സ്വഭാവം നോക്കേണ്ടതാണ്, പദാർത്ഥത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ നോക്കേണ്ടതാണ്. ലോഹങ്ങൾ, അളവുകളും യൂണിറ്റുകളും, നമ്മുടെ ഫിസിക്സിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് യൂണിറ്റ്, ഫസ്റ്റ് പാർട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഫിസിക്സിലെ സെക്കൻഡ് പാർട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്, ചലനത്തിൽ നിന്നാണ്. അപ്പൊ ഇത് രണ്ടും കമ്പൽസറി പഠിച്ചിരിക്കണം, ബാക്കിയുള്ളതൊന്ന് വായിച്ചെങ്കിലും വരണം. അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുന്ന പാട്ടും കമ്പൽസറി പഠിച്ചിരിക്കണം, ബാക്കിയുള്ളത് വായിച്ചു വിട്ടാലും മതി. ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും, പക്ഷെ നമ്മുടെ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം ഇത് തന്നെ പറയുന്നതിന്റെ കാര്യം, ഞാൻ പറഞ്ഞത് മാത്രം പഠിച്ചിട്ട് മിസ് അത് അങ്ങനെ പറഞ്ഞില്ല, ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി, അങ്ങനെ ഒരിക്കലും പറയരുത്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ അതേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ദേവസ്വം ബോർഡിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ ഓരോ കീവേഡും വെച്ചിട്ടാണ് ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് പറഞ്ഞത്. അതിൽ കൂടാതെയുള്ള ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി കാന്തികത എന്നുള്ള ചാപ്റ്റർ വായിച്ചിരിക്കേണ്ടതാണ്. ബലം എന്നത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ പഠിച്ചില്ലെങ്കിലും ഒന്ന് വായിച്ചു വിടേണ്ടതാണ് കേട്ടോ. ഇനി അടുത്തതാണ് വൈവിധ്യം നിലനിൽപ്പിന്, വൈവിധ്യം നിലനിൽപ്പിന് പാർട്ട് ടു ടെക്സ്റ്റ് ഉള്ളതാണ്. ഇതിലും നമുക്ക് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തലമുറകളുടെ തുടർച്ചയ്ക്ക് പഠിക്കേണ്ടതാണ്, ലായനികൾ പഠിക്കേണ്ടതാണ്, ജലം പഠിക്കേണ്ടതാണ്. അപ്പൊ ഇതെല്ലാം എന്താണ് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. ഇനി 17, 18, 19 നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത കൊണ്ട് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം. സ്ഥിത വൈദ്യുതി പഠിക്കേണ്ട ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്, മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിക്കോണം. അടുത്തത് ഓക്കെ, അടുത്ത നമ്മുടെ Adda247 കോഴ്സുകളുടെ ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള ഓഫർ ആണ്, 17% ഡിസ്കൗണ്ട് എല്ലാ പ്രോഡക്ട്സിനും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കോഡ്, 17% ഡിസ്കൗണ്ട് ലഭിക്കാൻ ഉപയോഗിക്കേണ്ട കോഡ് Y348. അപ്പോൾ കോഴ്സുകൾ ഒന്ന് കണ്ടേക്കാം. ദേവസ്വം ബോർഡിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, അതായത് എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ, കോഴ്സിൽ ജോയിൻ ചെയ്യുക. മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും കവർ ചെയ്യുന്നത്. ദേവസ്വം ബോർഡിലെ കുട്ടികൾക്ക് അറിയാം, അവർക്ക് SERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നും ചാപ്റ്റർ വൈസ് പഠിച്ചു പോവുക, അതിലെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് പോവുക. മസ്റ്റ് ആയിട്ടും എക്സാമിന്റെ ഒരു റിവിഷൻ ടൈമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ബർഡൻ ആയിട്ട് തോന്നാത്ത രീതിയിൽ SERT ഈ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓരോ ക്ലാസ്സുകളും കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് വായിച്ചു പോവുക. ഇപ്പോൾ ഓരോന്നിന്റെയും ക്ലാസ് കഴിയുമ്പോൾ ചാപ്റ്റേഴ്സും കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ. അപ്പോൾ സയൻസിൻ്റെതാണെങ്കിലും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് SERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് വായിച്ചു പോവുക, അതിലെ പോയിന്റ്സ് നോട്ട് ചെയ്യുക.
അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന്റെ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ദേവസ്വം ബോർഡിന്റെ 60 ഡേയ്സ് ക്രാഷ് ബാച്ച് ജൂലൈ 22 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്യാനായിട്ട് 17% ഡിസ്കൗണ്ട് ലഭിക്കാൻ ഉപയോഗിക്കേണ്ട കോഡ് Y348. ഇപ്പോൾ 2352 എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 1980 എമൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് ഉപയോഗിക്കേണ്ട കോഡ് Y348. ഇനി 10th ലെവലിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജൂലൈ 27 സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ടും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലോങ് ടേം ബാച്ച് ആണിത്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് 17% ഡിസ്കൗണ്ടിന് ഉപയോഗിക്കേണ്ട കോഡ് Y348. സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ, ഇപ്പൊ പ്രിലിംസ് കഴിഞ്ഞു, ഇനി മെയിൻസിനാണ് പഠിക്കേണ്ടത്. അപ്പൊ പഠിച്ചു തുടങ്ങാത്തവർ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യുക. കാരണം നമുക്കിനി പഠിക്കേണ്ടത് എങ്ങനെയാന്നുള്ള ഒരു കൃത്യമായ ഐഡിയ ഉണ്ട്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എവിടുന്നൊക്കെ വരും എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് സിലബസ് അനുസരിച്ചിട്ട് പഠിച്ചു പോകണം. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസോടുകൂടി പഠിച്ചു പോകാനായിട്ട് ഒരു ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജോയിൻ ചെയ്യാനായിട്ട് 3058 ഇതാണ് ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഒരു 500 രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 2500 പ്ലസ് എമൗണ്ടിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിനാണ് കോഡ് എൻട്രി ചെയ്യാൻ പറയുന്നത്. Y348 എന്ന കോഡ് എൻട്രി ചെയ്യാം. അപ്പൊ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ ഈ സെഷന്റെ താഴെ ഒരു കമന്റ് സെഷനിൽ ഒരു വീഡിയോ പിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെമോ വീഡിയോ കാണിച്ചു തരും. അതിൽ നിങ്ങൾക്ക് അതേപോലെ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മുടെ ബാക്കി ബാച്ചസ് ആണ്. ബാങ്കിങ് ആസ്പിറൻസിന് വേണ്ടി ടെക്ന ബാച്ച് ഉണ്ട്. അതേപോലെ തന്നെ SSC ക്ക് വേണ്ടിയിട്ട് അസ്ത്ര ബാച്ച്. ദെൻ കേരള പഠനമേള, ഓൾ ഇൻ വൺ പാക്ക് ആണ് കേരള പഠനമേള. എല്ലാ കോഴ്സസും, അതായത് മൾട്ടിപ്പിൾ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള എല്ലാ കോഴ്സസും ഒറ്റ ഒരു പാക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു കേരള പഠനമേള മഹാപാക്കില്. ഇതിലെ എല്ലാ കോഴ്സിന്റെയും ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും, വീഡിയോ കോഴ്സസ് അവൈലബിൾ ആയിരിക്കും, ലെക്ചർ സീരീസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു കോഴ്സും പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും, വരുന്ന എല്ലാ കോഴ്സുകളും ഇതിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ കോഴ്സസിന് പഠിക്കുന്നവർ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് കേരള പഠനമേള. അതിലേക്ക് ജോയിൻ ചെയ്യുക. 12 മാസത്തെ വാലിഡിറ്റി ആണ് ഉള്ളത്. നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് 9th ക്ലാസ്. നമ്മൾ 8th ക്ലാസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. 9th ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 9th ക്ലാസ് തൊട്ടിട്ട് നമുക്ക് ഫിസിക്സ്, ബയോളജി അങ്ങനെയുള്ള ഒരു ഡിവിഷൻ ഉണ്ട്. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി അങ്ങനെ ഡിവിഷൻ ഉണ്ട്. ഇതിലും 9th ക്ലാസ്സിലെ പാർട്ട് 1 ടെക്സ്റ്റ് ആണ്, ബയോളജി ടെക്സ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലെ എല്ലാ ചാപ്റ്റേഴ്സും വായിക്കേണ്ടതാണ്. ഒരെണ്ണം വിടാനില്ല, എല്ലാ ചാപ്റ്റേഴ്സും വായിക്കേണ്ടതാണ്. അതിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് പോവാം. വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, അല്ലെങ്കിൽ PDF ആണെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്തോ പോവുക. എന്നിട്ട് ഫൈനലായിട്ട് നിങ്ങൾക്ക് വായിക്കുമ്പോഴൊക്കെ ഒരു എളുപ്പം കിട്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ. അപ്പോൾ നേരത്തെ വായിച്ചു തുടങ്ങുക. കാരണം താമസിച്ച് നമ്മൾ എക്സാമിൻ്റെ അടുത്ത് എടുക്കും തോറും നമുക്ക് വായിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ വായിച്ചു തുടങ്ങുക. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ വായിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും, ബയോളജി പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റ്, 9th ക്ലാസ്സിലെ പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും വായിക്കേണ്ടതാണ്. കാരണം ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് ഇത്. ആഹാര അന്നപദത്തിൽ, അതേപോലെ ലഘുപോഷണങ്ങൾ കോശത്തിലേക്ക്, വിസർജനം, സമസ്ഥിതി പാലനത്തിന്, ചലനത്തിന്റെ ജീവശാസ്ത്രം, വിഭജനം, വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും എല്ലാം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അത് വായിച്ചിരിക്കേണ്ടതാണ്. ഓരോ വ്യവസ്ഥകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവയവ വ്യവസ്ഥകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് എൻവയോൺമെന്റും ബയോഡൈവേഴ്സിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതും നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ്. 9th ക്ലാസ്സിലെ പാർട്ട് 1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് വായിക്കാവുന്നതേ ഉള്ളൂ. അതായത് വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. 7 ചാപ്റ്റർ ആണ് 9th ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പക്ഷെ കുറേ അധികം വായിക്കാനുണ്ട്. അപ്പൊ അതിൽ ചെയ്യേണ്ടത് ആദ്യത്തെ ചാപ്റ്റർ ആറ്റത്തിന്റെ ഘടന ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക, പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ആറ്റം എന്നുള്ളൊരു ഭാഗം സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും മൂലകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ആറ്റം എന്ന ഭാഗം ഒന്ന് വായിച്ചിരിക്കണം. പീരിയോഡിക് ടേബിൾ എന്ന ഭാഗവും വായിച്ചിരിക്കണം. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് ഈ പാർട്ട് 1 ടെക്സ്റ്റിൽ വായിക്കാനുള്ളത്. പാർട്ട് 2 ടെക്സ്റ്റിൽ വായിക്കാനുള്ളത്, 9th ക്ലാസ്സിലെ പാർട്ട് 2 ടെക്സ്റ്റിൽ വായിക്കാനുള്ളത് ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ.
ഇത് അതേപോലെ എടുത്തിട്ടാണ് നമ്മുടെ സിലബസ് ഇട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് ഉറപ്പായിട്ടും വായിക്കണം, പഠിക്കണം, ഓരോ വാക്കും പഠിക്കണം. അലോഹങ്ങൾ പഠിക്കേണ്ടതാണ്, അലോഹങ്ങൾ പഠിക്കേണ്ടതാണ്. ലോഹങ്ങൾ, അലോഹങ്ങൾ, അതേപോലെ മെറ്റലോയിഡ്സ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതും പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. കാർബണിന്റെ ലോകം അതൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. അലോഹങ്ങൾ എന്ന ഭാഗത്ത് കാർബൺ വരും, അപ്പൊ അതുകൊണ്ട് ചോദ്യം വേണമെങ്കിൽ കയറി വരാം. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് വായിച്ചിരിക്കുക. അപ്പം ഈ മൂന്ന് ചാപ്റ്റേഴ്സും വായിക്കേണ്ടതാണ്. ഇത് രണ്ടും മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടതാണ്. ആറ്റത്തിന്റെ ഘടന വായിക്കണം, പീരിയോഡിക് ടേബിൾ വായിക്കണം. ഇനി അടുത്തത് എട്ടൊമ്പതാം ക്ലാസ്സിലെ തന്നെ പാർട്ട് വൺ ഫിസിക്സ് ടെക്സ്റ്റ് ആണ്. ഫിസിക്സ് ടെക്സ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ദ്രവബലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഫൈനൽ ആയിട്ട് അവസാനത്തേക്ക് വായിക്കാൻ വെക്കുന്ന ചാപ്റ്റർ ആണത് കേട്ടോ. അവസാനത്തേക്ക് നിങ്ങളുടെ സമയമൊക്കെ ഒരുമാതിരി നിങ്ങളെല്ലാം വായിച്ചൊതുക്കി, സിലബസ് അനുസരിച്ചിട്ടുള്ളതെല്ലാം വായിച്ചൊതുക്കിയതിന് ശേഷം വായിക്കാനുള്ള ചാപ്റ്റർ ആണ്. ചലന സമവാക്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കി പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം, അതായത് സമവാക്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം വായിച്ചു പോവുക. ചലനവും ചലന നിയമങ്ങളും ഇത് കമ്പൽസറി വായിക്കണം, പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പൽസറി വായിക്കണം, പഠിക്കണം. ഓക്കെ. ഇനി അടുത്തത് ധാരാവൈദ്യുതി. ഇതും വായിക്കേണ്ട ചാപ്റ്റർ ആണ്, ഇത് മസ്റ്റ് ആയിട്ടും വായിക്കേണ്ടതാണ്. അപ്പൊ രണ്ട് ചാപ്റ്റർ ആണ് കമ്പൽസറി വായിക്കേണ്ടത്, ഈച്ച് ആൻഡ് എവരി പോയിന്റ് നോട്ട് ചെയ്യണം. തരംഗ ചലനം എന്നുള്ളത് ചലനത്തിന്റെ വിവിധ തരം ചലനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ പോയിന്റ് ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു പാട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ വരാവുന്നത് കൊണ്ട് മാത്രം ഒന്ന് വായിച്ചിരിക്കണം. ഓക്കെ. അപ്പൊ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് കമ്പൽസറി വായിക്കേണ്ടത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ വായിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക, പോയിന്റ്സ് നോട്ട് ചെയ്യാനും ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾ പാസ്സാകുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ വായിക്കുന്നത് നമുക്കൊരു അടിത്തറ ഉണ്ടാകാൻ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ വരുമെന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ വെച്ചിട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. സോ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ബാച്ചുകളിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് അങ്ങനെയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം എസ് ആർ ഡി ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളും പഠിപ്പിച്ചു പോകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പൊ ഇത്രയും ക്ലബ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും അവിടുത്തെ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക കേട്ടോ. അടുത്തതാണ് നമ്മുടെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ്. ഒമ്പത് കഴിഞ്ഞു, പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ആണ് അറിയാനും പ്രതികരിക്കാനും, അറിവിന്റെ വാതായനങ്ങൾ, സമസ്ഥിതിക്കുള്ള രാസസന്ദേശങ്ങൾ, അകറ്റി നിർത്താം രോഗങ്ങളെ. ഇതെല്ലാം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്, അപ്പൊ അത് പഠിക്കേണ്ടതാണ്. അടുത്തതും ഈ ജീവൻ പിന്നിട്ട വഴികൾ എന്നുള്ളത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നാളെയുടെ ജനിതകം അതും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ അതും നമുക്കൊന്ന് വായിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ പാർട്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. രണ്ടാമത്തെ പാർട്ടിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വിട്ടാൽ മതി. അതിലവിടെ നോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഉണ്ടാവില്ല, പക്ഷേ ആദ്യത്തെ പാർട്ട് ഫുള്ളും വായിക്കാനുള്ളതാണ്. ഓക്കെ. ഈ അഞ്ച് നമ്മൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ ബയോളജി ടെക്സ്റ്റ് നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാൻ തോന്നത്തില്ല. കാര്യം അവിടെ നിന്നൊക്കെ എവിടുന്ന് ചോദ്യം വരുമെന്ന് അറിയാൻ പറ്റില്ല. അത്രയും ചോദ്യങ്ങൾ വരാൻ ഏരിയ ഉണ്ട് അല്ലെ. ഒരുപാട് പഠിക്കാനും വായിക്കാനും ഉണ്ട്. അടുത്തതാണ് ഫിസിക്സിന്റെ പാർട്ട്, പത്താം ക്ലാസ് പാർട്ട് വൺ ഫിസിക്സ്. ഇനി ഇതില് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ ഇത് പഠിക്കേണ്ടതാണ്. വൈദ്യുത കാന്തിക ഫലം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കേണ്ടതാണ്. വൈദ്യുത കാന്തിക പ്രേരണം വായിക്കേണ്ടതാണ്. പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന ഭാഗം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദേവസ്വം ബോർഡിന് കുഴപ്പമില്ല. പക്ഷേ ടെൻത്ത് ലെവലോ പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ ഒക്കെ പഠിക്കുന്നവര് ഈ പാട്ട് വായിച്ചിരിക്കണം. ഓക്കെ. ഈ ഒരു എക്സാമിന് നമുക്ക് ലൈറ്റ്, പ്രകാശം എന്ന ഭാഗം എടുത്തു പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നത് കേട്ടോ. ഈ വൈദ്യുതി, വൈദ്യുത കാന്തിക ശേഷി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. പ്രകാശത്തിന്റെ അപവർത്തനവും എടുത്തു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ്. ഇനി കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും അതും എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ അതും അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത്. ഊർജ പരിപാലനം മസ്റ്റ് ആയിട്ടും വായിക്കേണ്ട ചാപ്റ്റർ ആണ്, മസ്റ്റ് ആയിട്ടും. അതായത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നോട്ട് ചെയ്യേണ്ട ചാപ്റ്റർ ആണ് ഊർജ പരിപാലനം. എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. നമ്മുടെ ഈ ഒരു സിലബസിൽ കൊടുത്തിരിക്കുന്ന ഓരോ ലൈനും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് പറയാം. അതുകൊണ്ടാണ് ഇത് മസ്റ്റ് ആയിട്ടും വായിക്കണമെന്ന് പറയുന്നത്. അടുത്തത് കെമിസ്ട്രിയുടെ, പത്താം ക്ലാസ്സിലെ പാർട്ട് വൺ കെമിസ്ട്രി ടെക്സ്റ്റ് ആണ്. ഇതിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, പീരിയോഡിക് ടേബിളിലെ ബേസിക് കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പോവുക. ഇനി വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫൈനൽ ആയിട്ട് നിങ്ങൾക്ക് മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പഠിക്കാവുന്നതാണ് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും അല്ലെ. അടുത്തത്
ക്രിയാശീല ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും ഇതും അവസാനത്തേക്ക് വെക്കാം. ലോഹ നിർമ്മാണം മസ്റ്റ് ആയിട്ടും വായിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നാലാമത്തെ ചാപ്റ്റർ ആണ് ആദ്യം വായിച്ചു തീർക്കേണ്ടത്. നാലാമത്തെ ചാപ്റ്റർ ആണ് ആദ്യം തീർക്കേണ്ടത്, കാര്യം നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ് നാലാമത്തെ ചാപ്റ്റർ. അടുത്തത് അലോഹ സംയുക്തങ്ങൾ, ഇതും നമ്മൾ മസ്റ്റ് ആയിട്ടും വായിച്ചു തീർക്കേണ്ടതാണ്. ഇനി ഈ രണ്ട് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് വരുന്നതാണ്, കാർബൺ കോമ്പൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇത് അവസാനത്തേക്ക് നിങ്ങളൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും, അത്രയേ ഉള്ളൂ. ഓർഗാനിക് സംയുക്തങ്ങളുടെ പ്രവർത്തനങ്ങൾ, രാസപ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ദേവസ്വം ബോർഡ് നമുക്ക് എടുത്തു പറയാത്തത് കൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ലോഹ നിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കേണ്ട ചാപ്റ്ററുകളാണ്. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും വായിച്ചിരിക്കണം. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ക്ലാസ്സുകളിലെയും ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി പറഞ്ഞു, ബയോളജിയിൽ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഇനി പോഷകാഹാരവുമായി ബന്ധപ്പെട്ടിട്ട് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നത് അല്ലെ. അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് അഞ്ചല്ല, ആറാം ക്ലാസ്സിലെ പാർട്ട് വൺ ടെക്സ്റ്റിലാണ് ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. അത് തന്നെ വായിച്ചു നോക്കണം, അവിടുന്ന് ക്വസ്റ്റ്യൻസും വരും. ഇനി മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിൽ കമ്പൽസറി ആയിട്ടും വായിക്കേണ്ടതാണ്. ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും അതേപോലെ തന്നെ പലയിടത്തായിട്ട് ചിഹ്നിച്ചിതറി കിടക്കുന്നതാണ്, അത് വായിച്ചിരിക്കണം. ഏതൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് നോക്കിക്കോണം. ഇനി മൂലകങ്ങൾ, ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹ സംയുക്തങ്ങൾ അതും എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കിക്കോണം. അതേപോലെ തന്നെ ഊർജവുമായി ബന്ധപ്പെട്ടിട്ട് 5th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അതേപോലെ 10th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, രണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്തോണം കേട്ടോ. ഇനി ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും ഇതേപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിലും അതേപോലെ അതിന് മുന്നത്തെ ക്ലാസ്സുകളിലുമുള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, മസ്റ്റ് ആയിട്ട് നോക്കാം. അളവുകളും തൂക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. ചലനവും ചലന നിയമങ്ങളും അതേപോലെ തന്നെ 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ബാക്കി വൈദ്യുതി, വൈദ്യുതോർജം അതുമായിട്ട് ബന്ധപ്പെട്ടത് പല ക്ലാസ്സുകളിലായിട്ട് തിരിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ഇത്രയുമാണ് ക്ലാസ്സുകളും ചാപ്റ്റേഴ്സും പഠിക്കേണ്ട കാര്യങ്ങളും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവർ മസ്റ്റായിട്ടും കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അതിനായിട്ട് ഉപയോഗിക്കേണ്ട കോഡ് Y348, കാരണം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാനാണ് കോഡ് യൂസ് ചെയ്യാൻ പറയുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ, Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ മസ്റ്റായിട്ടും ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വിസസ്, അതായത് നമുക്ക് ദേവസ്വം ബോർഡിൻ്റെയും 10th ഡിഗ്രിയുടെയും ഒക്കെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വിസസും ആർട്ടിക്കിൾസും ഒക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ക്വിസസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, കാരണം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മസ്റ്റായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ Adda247 മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് സമയത്ത് കിട്ടത്തുള്ളൂ. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. KPSC ഷുവർ ഷോർട്ട് സെലക്ഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി, അതിലേക്ക് ജോയിൻ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി സിലബസ് മനസ്സിലായി, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന് മനസ്സിലായി. സയൻസിനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ്. ടെക്സ്റ്റ് ബുക്കിൽ ഈച്ച് ആൻഡ് എവറി വേർഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.